ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്, ബനാന കട്ട്ലേറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ കൂടി പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, ആവശ്യത്തിന് പഞ്ചസാര, 1/2 റസ്ക് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ച് റസ്ക് പൊടിച്ചത് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എടുക്കുന്നു. പോരാത്തത് നമുക്ക് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 മുട്ട. ഏത്തപ്പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് അതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ നീളത്തിലൊന്ന് കീറിയിട്ട് വേണം നമ്മൾ പുഴുങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ആ ബ്ലാക്ക് പോർഷൻസ് നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചാൽ നമുക്കത് എടുത്ത് കളയാനായിട്ട് എളുപ്പമുണ്ട്, പെട്ടെന്ന് സ്റ്റീമായി കിട്ടുകയും ചെയ്യും. ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നുടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. അത് ഇതുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രാനുൾസാണ്, നിങ്ങൾക്ക് പൊടിച്ച് വേണം ചേർക്കാം. അതുപോലെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നതാണ്, അപ്പം ഏത്തപ്പഴത്തിൻ്റെ ആ മധുരവുമായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഘീ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിരിക്കുക, 1/2 ടീസ്പൂൺ വരെ ആവാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അത് ബ്രെഡ് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അളവെന്ന് പറയുന്നത് 1/4 കപ്പ് വരെ ആകാം, അല്ലെങ്കിൽ നമ്മളത് കുഴയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്കറിയാം, അത് കുഴഞ്ഞ് വരുന്ന ആ ഒരു പാകം അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈ യൂസ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് എടുക്കുക, എങ്കിലേ നമുക്കതിൻ്റെ ആ പാകം അറിയത്തുള്ളൂ. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഏകദേശം 1 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ കുഴച്ച ഉരുട്ടി വരുമ്പോഴേ നമുക്കതിൻ്റെ ആ പാകം അറിയത്തുള്ളൂ. അതായത് കട്ട്ലേറ്റിനൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ആ ഒരു സ്റ്റിഫ്നെസ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. അതായത് കട്ട്ലേറ്റിനൊക്കെ നമ്മൾ എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്ത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് പരത്തി എല്ലാം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ആ ബോൾസെല്ലാം ഇതുപോലെ ഞാൻ പ്രസ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഡിപ്പ് ചെയ്തത് നമ്മൾ ഒന്നെങ്കിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റൊട്ടിപ്പൊടിയോ തൂകി എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് തൂകി കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തത് ബ്രെഡ് ക്രംസിലേക്ക് ഇടപ്പത്തേനും അതിൻ്റെ ആ നനവുകൊണ്ട് റൊട്ടിപ്പൊടി കുറേ നമുക്ക് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് കട്ടി പിടിച്ചിട്ടേ.
പൊടിയിൽ തൂകി ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരേണ്ട താമസമേ ഉള്ളൂ. അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിടും. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് ബനാന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത റെസിപ്പിയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.